ഗിസ് വേർഷൻ ഹാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നേരത്തെ ഗ്യാപ്പുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഡെലിവറി കഴിഞ്ഞ ശേഷമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടോ, നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേബി ബോയ് ആണ്, വീണ്ടും ബോയ് ആണ് നമുക്ക് കേട്ടോ. അപ്പോൾ സിസേറിയനായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് 10-35 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഷോപ്പിൽ പോയി തുടങ്ങിയിട്ടില്ല, വീട്ടിൽ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കുറച്ചാളൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ അങ്ങനെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും പുതിയ കളക്ഷൻസിലേക്ക് കടക്കാണ്. ഇനി നമുക്ക് ഓണമൊക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു ബൾക്കായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് എടുക്കാനുള്ള ഒരു ഇതായിട്ടില്ല. നമുക്ക് അറിയായിരിക്കുമല്ലോ, ഇപ്പം തന്നെ ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതിന് പലരും പറയുമായിരിക്കും, ഇത്ര നേരത്തെ എന്താ വീഡിയോ ഇടുന്നത്, റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. നമ്മളിങ്ങനെ പതുക്കെ പതുക്കെയാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത്. പണ്ടത്തെ പോലെ എല്ലാം ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, എനിക്ക് ഇട്ടാനും മാറാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. ഇനിയുള്ളത് ഞാൻ ജസ്റ്റ് നമ്മളൊരു ഡിസ്കൗണ്ട് സെയിലൊക്കെ കാണിക്കുന്ന പോലെ കാണിച്ചാണ് ഫോണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പും ഷാളും വരുന്ന സെറ്റാണ്. ഇതെന്ന് പറഞ്ഞത് ജോർജറ്റ് മെറ്റീരിയലിനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കളറ് ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് എന്ന് പറഞ്ഞൊരു മജന്ത എന്നൊക്കെ വരില്ലേ, അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മജന്തയല്ല, നല്ല ഡാർക്കായിട്ടുള്ളൊരു വേർഷൻ. ഇത് ഞാൻ വേറെ ഫോണിലെടുത്തപ്പോൾ ഇത് ഭയങ്കര റെഡ് കളറൊക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആ ഫോൺ മാറ്റിയിട്ട് ഇപ്പം ഹസ്ബൻഡിൻ്റെ ഫോണിലെടുക്കണേ. അപ്പോൾ ഓൾമോസ്റ്റ് കളർ എനിക്കിതിൽ ഓക്കെയാണ്, എന്നാലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. റെഡല്ല, നല്ല ഭംഗിയുള്ളൊരു മജന്ത പിങ്ക് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബോർഡർ വർക്കിൽ അജറക്കിൻ്റെ കാന്ത വർക്കൊക്കെ ഉള്ള ഒരു കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്കിൻ്റെ ഈ ഒരു പോർഷനും അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്. എന്നിട്ട് ഫ്രണ്ടിലും ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഷാളാണെങ്കിൽ നല്ല ലെങ്ത്തിലാണ് ഷാൾ വരുന്നത്. 2.5 മീറ്ററിൻ്റെ അടുത്ത് ഷാൾ വരുന്നുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. ഷാളിൻ്റെ ബോർഡറിലും ഇതേമാതിരി പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 45 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇടാൻ കംഫർട്ടാണ്. ഇനി ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു 14.5-16 റേഞ്ചിലാണ്. അതായത് എമ്മുവിനൊക്കെ ഒരു 14.5, പിന്നെ അങ്ങനെ ഡബിൾ എക്സലിലേക്ക് പോകുമ്പോൾ ഒരു 16-ൻ്റെ അടുത്ത് വരെയാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവിന്. നമുക്ക് നല്ല എന്താ പറയുക, പാർട്ടി വെയർ എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഷാളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാം. രണ്ട് കളർ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ മജന്തയിൽ വരുന്ന ഒരു ഷെയ്ഡും രണ്ടാമത്തത് ഈ നേവി ബ്ലൂ ആണ്. എൻ്റെ നേവി ബ്ലൂയിലും ഇതേമാതിരി ഒരു പൈപ്പിംഗ് കൊടുത്ത് താഴത്തേക്ക് ഒരു ഓപ്പണിംഗ് ആണ് പോയിട്ടുള്ളത്. എന്നിട്ട് താഴെ ഇതേപോലൊരു ബോർഡർ വർക്ക്. ഇതിൻ്റെ ബോർഡറിൽ ഒരു ബ്രിക്ക് റെഡ് കളറിലുള്ളതാണ് കേട്ടോ. കാന്താ വർക്ക് പോയിട്ടുള്ള കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ടോപ്പിനും ഉള്ളിൽ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും, എ ലൈനാണ് സ്ട്രക്ചർ വരുന്നത്. ഇതിൻ്റെ ഷാള് വരുന്നത് ഇതാ, ഇതുപോലെ ബോർഡർ വർക്ക് കൊടുത്തിട്ട് സെയിം മെറ്റീരിയൽ ജോർജറ്റിൻ്റെ തന്നെ ഷാൾ കേട്ടോ. അപ്പം ഇങ്ങനെ രണ്ട് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എം മുതലാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എം, എല്, എക്സെൽ, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് വരുന്നത് ഒരു കോട്ടൺ കാന്താ വർക്കിൽ വരുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഹാഫ് ആയിട്ടുള്ള കോട്ടല്ലേ, അങ്ങനെ ഒരു പാറ്റേണിലാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കാന്താ വർക്കിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ്. ഇതിന് നമുക്ക് ഇവിടെ വരുന്നത് ഒരു ബ്ലാക്ക് പോർഷനും ഇതൊരു ഒരു ബ്രൗൺ കളറും ആണ് കേട്ടോ. കാന്ത ലൈൻസ് പോയിട്ടുണ്ട്. കോട്ടണാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാതിരത്തെ ഒരു കോട്ടണാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്.
ഇതിൻ്റെ തന്നെ രണ്ട് കളർ കോമ്പിനേഷനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഈ ബ്ലാക്കും ബ്രൗണും കൂടിയുള്ള ഈ കോമ്പിനേഷൻ. ഇതാ ഇങ്ങനെ വരുന്നത്, സ്ലീവ് ഫുള്ള് ഈ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. ബോഡി പോർഷനാണ് ബ്ലാക്ക് കളറിൽ വരുന്നത് കേട്ടോ. ഇതുണ്ടോ കാന്ത ലെൻസ്, നല്ല പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതെങ്ങനെ ഇരിക്കും, സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഉള്ളിലേക്ക് പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇങ്ങനെ വരും. എം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 599 ആണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്, നല്ല ലെങ്ത്ത് ഉണ്ട്. സ്ലീവിനാണെങ്കിൽ ഒരു 15-16 ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ഉണ്ട്. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്, ഇതൊരു ബ്ലാക്കാണ്. രണ്ടും നല്ല ഡാർക്ക് കളറാണ്. പാച്ച് വരുന്നത് രണ്ടും സെയിം ആണ് കേട്ടോ, ബ്രൗൺ കളർ. സ്ലീവിന് 16 ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലിറ്റ് ടൈപ്പാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകു വശം വന്നിട്ട് ഇങ്ങനെ വരും. ഓക്കെ, M2XX 599 ആണ് റേറ്റ് വരുന്നത്. കോട്ട് വരുന്ന ടൈപ്പ് നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇടാൻ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ കോട്ട് അറ്റാച്ച് ചെയ്തതാണെങ്കിൽ പ്രത്യേകിച്ച് അതങ്ങനെ നമ്മൾ ഇടുക, അതവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോളൂല്ലോ. ഏറ്റവും ഫസ്റ്റ് വാങ്ങിച്ച കുർത്തി ഞാൻ പ്രൈസ് പറഞ്ഞാവോ, 899 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ടോപ്പും ഷോളും കൂടി വന്നിട്ടോ, അതിന് ബോട്ടം ഇല്ല, എനിക്ക് ഓർമ്മയില്ല, അത് പറഞ്ഞോ പറഞ്ഞില്ല. നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്താണ് വീഡിയോസ് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലോയി ഒരു താളത്തിലേക്ക് ആവണമെങ്കിൽ കുറച്ച് കാലം എടുക്കും. നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ പറയാനുള്ളതും ഒക്കെ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ വരും. പക്ഷെ ഇപ്പോൾ കുറേ ഗ്യാപ്പ് ആയതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടൊക്കെ പോവാണ്. ഒരു പുതുമ ഫീൽ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പഴയ ആളാണെങ്കിലും ആ ഒരു തുടക്കക്കാരിയുടെ ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം, നമ്മൾ പഴയപടി ഊർജ്ജസ്വലമായി തിരിച്ചു തരും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പാണ് കേട്ടോ. ഇതൊരു നല്ല രസമുള്ളൊരു മെറൂൺ കളറാണ്, ഫ്ലോറൽ പ്രിൻ്റായിട്ട് പോയിട്ടുള്ള സ്ലീവിൻ്റെ എൻഡിൽ ഇതാണ്, ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ ടൈപ്പ് താഴെ വരുന്നത് ഒരു ക്രഷ്ഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ മെറ്റീരിയൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു ക്രഷ്ഡ് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെ വരും. ഇവിടെ രണ്ട് സൈഡിലും ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റൈലിന് കൊടുത്തേക്കണം, ഇനി ഒരു സൈഡിലേക്ക് കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടാം, അങ്ങനെ വേണമെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതെങ്ങനെ ഇരിക്കണേ, പുറകു വശവും അതേപോലെ തന്നെയാണ്. ഭയങ്കര ഇത് വരുന്ന റിങ്കിൾ റയോൺ ആണ് മേലത്തെ പോർഷൻ, താഴെയാണ് ക്രഷ്ഡായിട്ട് വരുന്ന മെറ്റീരിയൽ. ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള തന്നെയാണ്, നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. 46 ഇഞ്ച് ലെങ്ത്തും സ്ലീവിന് ഒരു 14.5 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. എനിക്കെല്ലാം ഇട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട പോലെ നിങ്ങളങ്ങ് സങ്കല്പിക്കുക. പണ്ട് ആൾക്കാർ പറയാറുണ്ട് ഇട്ടാലേ ഒരു രസമുള്ളൂ, എന്നാലേ നമുക്കൊരു തൃപ്തി ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്ത. കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പോൾ ഞാൻ എല്ലാ ഡ്രസ്സും ഇട്ട് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ M2XX 599 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന ഐറ്റമുണ്ട്, നല്ല രസം കേട്ടോ. നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ ഈ ഇതെന്ന് പറയുന്നത് ഓർഗൻസിയാണ് കേട്ടോ. സ്ലീവ് വരുന്നത് ഓർഗൻസിയാണ്, ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള എല്ലാ പോർഷനും വിചിത്ര സിൽക്കിലാണ് വരുന്നത്. ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ. സ്ലീവ് പഫ് സ്ലീവ് ആണ് ഷോർട്ട് ആയിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഏ ലൈനിലാണ് വരുന്നത്. നല്ല ലെങ്ത്തിൽ തന്നെ ക്രൈപ്പിൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 47-48 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഒരു എക്സാക്റ്റ് നമുക്ക് ഇങ്ങനെ കട്ടിങ് അല്ല, ഇങ്ങനെ ഒരു അംബ്രല്ല പോലെ, അംബ്രല്ല എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു യു ഷേപ്പിലാണ് ഇങ്ങനെ കട്ടിങ് പോയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഫ്രോക്കായിട്ട് ഇടാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ്. ഇവിടെ കണ്ടോ, ഇതിനൊരു ചെറിയ കട്ടിങ് ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ, ഇച്ചിരിയും കൂടി ഭംഗിയായിട്ടോ. ഇതിങ്ങനെ പുറകിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, അത് ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് അങ്ങനെ ഉള്ളത്, പുറകിൽ നോർമൽ യു കട്ടിങ് തന്നെ വരുന്നത് കേട്ടോ. എം മുതലാണ്
ഇത് വരുന്നത് M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. നല്ല രസമാണ് കേട്ടോ, നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. പ്രൈസ് വരുന്നത് 599 ആണ്. അടുത്ത കളക്ഷൻ അല്ല, ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്, അതും കൂടി കാണാം കേട്ടോ. അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഈ ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഉള്ള വർക്കുകളാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല കളറിലാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്നിട്ട് ഇവിടെ വരൊരു കട്ടിംഗ് ആണ് കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് അടിച്ചിരി കൂടി വിരിവ് കിട്ടാൻ പാകത്തിന് ഒരു അംബ്രല്ല സ്റ്റൈലിലേക്ക് കണ്ടോ, ഇത്തിരി വിരിവ് കിട്ടാൻ പാകത്തിന്. ലെങ്ത് വൈസ് ആണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട്, 47-48 ഇഞ്ചിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയലാണ് ഓർഗൻസയിൽ വരുന്നത്, ഇങ്ങനെ പഫായിട്ടുള്ള. അപ്പം രണ്ട് കളർ ഷെയ്ഡാണ്, M2XXL 599 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ടോപ്പും ബോട്ടം കൂടി വരുന്ന സെറ്റാണ് കേട്ടോ. നമ്മളെല്ലാം ഇപ്രാവശ്യം ബഡ്ജറ്റ് റേറ്റിലേക്കുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുണ്ടോ, കാന്ത ലൈൻസ് പോയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ. ഇത് എക്സാക്ട് ബ്ലാക്ക് അല്ല, ഒരു കോഫി, നല്ല ഡാർക്ക് കളറിലുള്ള കോഫിയാണ്. കാന്ത ലൈൻസ് പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വി കട്ടിൽ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാച്ച് വർക്കാണ് ഇതിൻ്റെ ബോട്ടം കണ്ടോ, അല്ല സോറി, ഈ ബോട്ടത്തിൻ്റെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള പാച്ച് വർക്ക്. സ്ലീവും സ്ലീവിൻ്റെ എൻഡിലും അതേ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. കുർത്തി വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത്, വിത്തൗട്ട് ലൈനിങ്ങിൽ. വിത്തൗട്ട് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോർഷനിൽ ഇതിൻ്റെ ലൈനിങ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതാ ഇവിടെ വരെയുണ്ട്, താഴത്തേക്കാണ് ലൈനിങ് ഇല്ലാത്തത്. പക്ഷെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ ഇവിടെ വരെ രണ്ട് സൈഡിലേക്കും ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കട്ടിയുണ്ട്. എങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്? സ്ലീവിൻ്റെ ഈ അറ്റത്തും ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോറി, സ്ലീവിൻ്റെ അറ്റത്തല്ല, സ്ലിറ്റിൻ്റെ. സ്ലീവ് സ്ലിറ്റൊക്കെ തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. ഇതാ ഇങ്ങനെ കേട്ടോ, അതിൻ്റെ തന്നെ ബോട്ടം. ബോട്ടത്തിന് നമുക്കൊരു 37-38 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നോർമൽ നമ്മൾ കാണിക്കാറുള്ള പോലത്തെ ബോട്ടം, ഇലാസ്റ്റിക്കാണ് വരുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ നടുക്ക് ഇതുമല്ലൊരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ബോട്ടാണ് കേട്ടോ. കോട്ടൻ്റെ തന്നെ സെയിം, എന്താ പറയുക, നല്ല 60-60 എന്നൊക്കെ പറയുന്ന ഒരു കോട്ടൺ ആ ടൈപ്പില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ. ഇത് ഇത് വരുന്നത് കാന്ത ലൈൻസിലാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46.5 ലെങ്ത്താണ് കേട്ടോ വരുന്നത്. 46.5, അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും. സ്ലീവ് ആണെങ്കിലും ഒരു 16.5 ഇഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. M മുതൽ XXL സൈസസിലാണ്. സോറി, M ഇല്ല, ഇതിന് L ആണ് കേട്ടോ. L, XL, XXL, XXL അങ്ങനെ 4 സൈസായിട്ടാണ് വരുന്നത്. ഇതിന് മാത്രമാണ് കേട്ടോ അങ്ങനെ സൈസ് വരുന്നത്, L, XL, XXL, XXL. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യാം, അപ്പം നിങ്ങൾ അത് നോക്കി മേടിച്ചാൽ മതി. ഇതിന് M അവൈലബിൾ അല്ല. നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ, നല്ല കോഫി മെറൂണും കൂടി വരുന്നത്. പ്രൈസ് 799 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാം. അടുത്ത് വരുന്നത് അതിൽ നല്ല രസമുള്ള, അത്യാവശ്യം നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ഇവിടെ നല്ല രസത്തിൽ പല കളറിലുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്കായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഹാൻഡ് വർക്കൊന്നും അല്ലല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. അത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവിൻ്റെ എൻഡിലും അതേ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അതെ നല്ല നീറ്റായിട്ട് കുറച്ച് ഫ്ലീറ്റ്സ് വെച്ച് നല്ല ഇതിൽ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു പാച്ച് വർക്കിൻ്റെ ഇത്രയും പോർഷൻ മാത്രമാണ് ആ ഫ്ലീറ്റ്സ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല, പുറകിൽ സിമ്പിളായിട്ടുള്ള എ ലൈനാണ്. നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് അത്യാവശ്യം നമുക്ക് പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ലെങ്ത്തിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു 45.5 to 46 ആ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. XXL ലേക്കൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടി ലെങ്ത്ത് കൂടും. സ്ലീവിനാണെങ്കിൽ ഒരു 15-16 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്, മെറൂൺ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്.
പ്രൈസ് വരുന്നത് 649 ആണ് കേട്ടോ. M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാം. അടുത്ത് വരുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് ഭയങ്കര എവർ ഗ്രീൻ ആണ്, എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ആൾക്കാർക്ക്. നമ്മൾ ഏത് എടുക്കുമ്പോഴും ബ്ലാക്ക് കുറയ്ക്കണം കുറയ്ക്കണം എന്ന് വിചാരിക്കും, പക്ഷെ എടുത്തു വരുമ്പോൾ എല്ലാവർക്കും ആവശ്യം ബ്ലാക്കാണ്. അതുപോലെ തന്നെ മെറൂണ് നല്ല രസമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കളർ കോമ്പിനേഷൻ എടുത്തതാണ്. ഇത് ബ്ലാക്കിൽ ഇതേമാതിരി സെയിം പാച്ച് വർക്കൊക്കെ സെയിം ആണ് കേട്ടോ. പാച്ച് വർക്കല്ല, ഇതൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ല ബ്ലാക്കാണ് കേട്ടോ, നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് കളറാണ്. അതിനകത്ത് ഈ വർക്ക് കാണാൻ നല്ല രസമുണ്ട്. സീക്വൻസ് വർക്കും എംബ്രോയിഡറി സ്ലീവ് അങ്ങനെ തന്നെ വരും. വിത്തൗട്ടിൽ ഇതേപോലെ, എന്നിട്ട് ഇത് ഇവിടെയും ഇത് കണ്ടോ, ചെറുതായിട്ട് പ്ലേറ്റ്സ് നല്ലോണം അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് കിടക്കുന്ന. ചിലത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നുണ്ടാവും, പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല രസത്തിൽ കിടക്കുന്നതാണ് കേട്ടോ. പുറകില് സിമ്പിൾ ആയിട്ടുള്ള ഐലൈനാണ്, നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വരെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് കളർ ചാർട്ട് കേട്ടോ. M2XXL 649 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ഓവർ കോട്ട് ടൈപ്പാണ് കേട്ടോ. എല്ലാ മോഡലും കൂടി ഒരുമിച്ച് ഒറ്റ ലെങ്ത്തിലാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ മിസ് ചെയ്യണ്ട്, എന്നെ പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ കളക്ഷൻസിൽ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ പണ്ടെടുക്കുന്ന പോലെ അത്ര ക്വാണ്ടിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം നമ്മൾ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണല്ലോ ഇടുന്നത്. ഇപ്പം എത്രത്തോളം ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും, നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ചെയ്യുന്നത്. നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റീസ്റ്റോക്ക് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇത് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു അജ്രക്കിൻ്റെ പോലത്തെ ഒരു കോട്ടൻ്റെ ടോപ്പാണ് കേട്ടോ. സ്ലീവ്ലെസ് ആണ്, ഇങ്ങനെ വരും ഏ ലൈൻ സ്ട്രക്ചറിൽ. ഇത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ, ഗ്രീൻ, നല്ല ഗ്രീൻ ഷെയ്ഡ്. അതിന് ഉള്ള ഒരു ഓവർ കോട്ടാണിത്. എന്താണോ ഓവർ കോട്ട്, ഇത് ഇവിടെ വെച്ച് കെട്ടുന്ന ലെവലിലാണ്. ഇത് കെട്ടി വെച്ചേക്കാണ്, ഊരെടുക്കാൻ പറ്റുന്ന. ഇതും വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ, നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. ഒരു ചൈനീസ് കോളർ ടൈപ്പ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ഒരു കെട്ട് വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകും. ശരിക്കും നമുക്ക് കാര്യം മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു അത്യാവശ്യം നല്ല ലെങ്ത്ത് ഇതിനുണ്ട്, 47-48 ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് വരുന്നത് ഒരു 15-16 റേഞ്ചിലേക്ക് സ്ലീവും വരുന്നുണ്ട്. M മുതൽ XXL സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. ഇത് ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതേ ഇവിടെയാണ് അങ്ങനെ കെട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനെ വരും കോളർ ടൈപ്പില്, ഈ ഭാഗത്തായിട്ടാണ് കെട്ട് വരിക കേട്ടോ. അപ്പോൾ കോട്ടനും ജോർജറ്റും കൂടിയുള്ള മിക്സാണ്. ഓവർ കോട്ടാണ്, ഫുൾ ഓവർ കോട്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ ഹാഫിൻ്റെ ഇട്ടുണ്ട്, ഫുള്ള് ഇട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ എല്ലാ മോഡൽസും കുറച്ച് ദിവസം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത കളക്ഷൻ വരുന്നത് ഓർഗൻസിയാണ്. ഭയങ്കര റഫായിട്ടുള്ളൊരു ഓർഗൻസി അല്ല, അത്യാവശ്യം ഫ്ലോയി ടൈപ്പിൽ വരുന്ന ഒരു ഓർഗൻസിയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു വൈറ്റിൽ, ഇതാണ് വൈറ്റിൽ ഇങ്ങനെ ഡിസൈൻ വർക്ക് കേട്ടോ. പൂക്കളും ചിത്രശലഭവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡിസൈനാണ്. സ്ലീവ് പഫ് സ്ലീവാണ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഫ്രോക്ക് മോഡൽ തന്നെ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതും അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്, 47-48 അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് സ്ലീവ് വരുന്നത് ഷോർട്ടാണെന്ന് അറിയാലോ, ഒരു 8.5-9 റേഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. രണ്ട് സൈഡിലേക്കും ഡോറീസ് പോയിട്ടുണ്ട്, ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് അല്ല, ഇതാണ് നമുക്ക് ശരിക്കും എക്സാക്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ,
എടാ. അപ്പൊ നമുക്ക് ചിലർക്ക് ഈ ഓർഗൻസ് അങ്ങനെ കുത്തിക്കൊള്ളുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇതിന്റെ ഈ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിലേ വരില്ല, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ വേറൊരു കളറും കൂടി ഉണ്ട്, ഇത് ഒരു വൈറ്റ് ഷെയ്ഡ് എന്ന് വെച്ചാൽ തുമ്പപ്പൂ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിന്റെ മേലേക്ക് ഈ ഒരു ഓർഗൻസയുടെ ഇത് വരുമ്പോൾ ആ ഒരു കളറ് ഒത്തിരി ഷെയ്ഡാവില്ല, കാരണം ഇതിൽ ഫുള്ള് വർക്കാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേറെ കളർ വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കില് റോസാപ്പൂവിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഐറ്റം, നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് 47-48 ഇഞ്ചിന്റെ ലെങ്ത് ഉണ്ട് സ്ലീവ്. ഓർഗൻസ വിത്തൗട്ട് ലൈനിങ്ങിലാ വരുന്നത്, അതൊരു 1.5 ഇഞ്ചിന്റെ ലെങ്ത് വരും. തുമ്പ് ഭാഗത്ത് ഇതുണ്ട്, അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വി ഷേപ്പിൽ, വി എന്ന് പറയാം, എക്സാക്ട് വി ഇല്ല, ഇങ്ങനെ ഒരു കട്ടിംഗ് ആണ് കേട്ടോ. പുറകു വശം സെയിം തന്നെ. അപ്പൊ രണ്ട് കളറിലാണ് ഈ ഓർഗൻസയുടെ ഇത് വരുന്നത്, M2XXL. പ്രൈസ് വരുന്നത് 549 ആണ് കേട്ടോ, 549 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് നല്ല രസമുള്ള ഒരു കോട്ടൺ കുർത്തിയാണ്. ഇങ്ങനെ വരും, കാന്ത ലൈൻസ് പോയിട്ടുള്ളതാണ് കേട്ടോ, കാന്ത ലൈൻസ് പോയിട്ട്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ, കോട്ടൺ ആണ്. ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ, അത് ചൈനീസ് കോളർ ലുക്കാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ആണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46.5 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ടോ, നമുക്ക് നോർമൽ 46 ആണ് ഉണ്ടാവുന്നത്, ഒരു 46.5 ഇഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് ആണെങ്കിൽ ഒരു 15-15.5 ഇഞ്ചിലേക്ക് ലെങ്ത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത്. പുറകോശം ഇതേ ഇതിൽ തന്നെയാ വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കാന്ത ലെൻസ് വരുമ്പോൾ നല്ല രസമാണ് നമുക്കിത് കാണാനായിട്ട്, കാരണം ഒരു റിച്ച് ലുക്ക് വരും. ഇത് കാന്ത ലെൻസ് അല്ല കേട്ടോ, ശരിക്കും കാന്ത ലെൻസ് പോലെ ഡോട്ടാണ് ഇതിൽ കൊടുത്തേക്കണേ. എനിക്ക് ഈ പെട്ടെന്ന് കാണുമ്പോൾ കാന്ത ലെൻസ് എന്ന് ഇങ്ങനെ മൈൻഡിൽ വരികയാണ്. കാന്ത ലെൻസ് അല്ല, ചെറിയൊരു ഡോട്ട് ഡോട്ട് പ്രിന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കളർ വരുന്നത്. ഇതിന്റെ സെക്കൻഡ് കളർ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അതിലും അതേമാതിരി തന്നെ കണ്ട ചെറിയ ചെറിയ ഡോട്ടും വൈറ്റിലുള്ള വരുന്നൊരു പ്രിന്റും ആണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് ഒക്കെ സെയിം തന്നെ, 46-15 M2XXL. പ്രൈസ് വരുന്നത് 549 ആണ് കേട്ടോ. അങ്ങനെ വരും. ഇതിൻ്റെ അടുത്തൊരു കളറും കൂടി ഉണ്ട്, ഒരു നീല. ഇതും സെയിം തന്നെ നീലേൻ്റെ ഒരു ബേസ് കളറിൽ തന്നെ അതിൻ്റെ ഡോട്ട് ഡോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചറും സെയിം ആണ് കേട്ടോ. ഓക്കെ, സ്ലിറ്റഡ് ആണ് കേട്ടോ എല്ലാത്തിനും. ലൈനിങ് കോട്ടൻ്റെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. പുറകുവശം എന്താ ഇങ്ങനെ വരും, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 549 ആണ് കേട്ടോ. പിന്നെ കോട്ടൺ കുർത്തീസൊക്കെ നിങ്ങൾ ആദ്യം ഫസ്റ്റ് വാഷ് കളർ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വാഷോ ചെയ്യണോ കേട്ടോ. നമുക്കിതൊന്നും വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യകാലത്തെ വീഡിയോസിൽ എല്ലാത്തിനും എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പോൾ ഈ എന്താ പറയുക, അജ്രക്കിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടൺ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് ചെയ്ത് നോക്കണം, സെപ്പറേറ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്ത് ചെയ്യണം. ഞാൻ എല്ലാതും കോട്ടണൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലം ലാസ്റ്റ് ചെയ്യും ചെയ്യും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഇപ്പോൾ ഇത്രയൊക്കെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴെ ഒരു വാട്സപ്പ് നമ്പർ പോകുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് മെൻഷൻ ചെയ്തിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓഫീസ് ടൈം എന്ന് വെച്ചാൽ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്ന ടൈമിലാണ് നിങ്ങൾക്ക് എൻക്വയറീസിനെ റിപ്ലേസ് കിട്ടുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങളുടെ എല്ലാ എൻക്വയറീസിനും നിങ്ങൾക്ക് റിപ്ലേസ് കിട്ടും. നമുക്ക് ഞാൻ വീട്ടിലിരുന്ന് ഓർഡർ എടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ എടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, കൊച്ചൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഷോപ്പ് തുറക്കുമ്പോൾ
തലേദിവസം റിപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ഏതാണോ ആദ്യം വന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, അപ്പോൾ നമുക്കത് വീണ്ടും മേലോട്ട് പോകും. അപ്പോൾ ആദ്യം ആദ്യം വന്നതിനാണ് നമ്മൾ ഫസ്റ്റ് റിപ്ലൈസ് കൊടുക്കുക, എല്ലാവർക്കും റിപ്ലൈ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാൻ, ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ ചോദിക്കുക. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, സൈസാണെങ്കിലും എങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ മതി. ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് മേടിക്കുക. നമ്മൾ DTDC ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്, പോസ്റ്റൽ വഴിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റലിൽ നിന്ന് ഒരു ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ DTDC നിങ്ങളുടെ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും DTDC പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല. പോസ്റ്റലാകുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഷിപ്പിംഗ് ചാർജ് ഉള്ളത്. പിന്നെ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ ഉള്ളൂ. വേറെ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല, മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എടുത്താണ് നമ്മളൊരു പ്രൊഡക്റ്റ് അയക്കുന്നത്. പിന്നെ അതിന് പകരം ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ ജെനുവിനായിട്ട് എല്ലാ കാര്യം തുറന്ന് പറയുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളത് ഡാമേജ് ആയ പ്രൊഡക്റ്റിനാണ്. നിങ്ങൾ വീഡിയോ, നിങ്ങൾക്ക് ഒരു ഐറ്റം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നെങ്കിൽ നമ്മൾ തീർച്ചയായും റിട്ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.